ഹലോ, നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ബുക്ക് മാർക്ക് ലെറ്റർ എന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ, സോ അതിനു മുന്നേ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഒന്ന്, യു ആർ ഐ സ്കീം എന്താണെന്നുള്ളത് അറിയാം. ഓക്കെ, യു ആർ ഐ സ്കീം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ബ്രൗസറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിലും നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യില്ലേ, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ലിങ്കിന് ഒരു യു ആർ ഐ സ്കീം ഉണ്ട്, അതിനൊരു സ്കീം നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ടാവും. സോ ആ അതായത് എന്ത് വെച്ചിട്ടാണ് പ്രിഫിക്സ് ചെയ്യുന്നതെന്നുള്ളതാണ്, എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ത് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ എന്ത് സ്കീം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണ് അതിന് യു ആർ ഐ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഡോട്ട് കോം. സോ ഇതൊന്നും ഞാൻ ബ്രൗസറിൽ റൺ ചെയ്യാം. സോ ഗൂഗിൾ ഡോട്ട് കോം പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗൂഗിൾ ഡോട്ട് കോമിൻ്റെ ഗൂഗിളിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഒന്നുകൂടെ ഇവിടെ ബ്രൗസറിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് സ്റ്റാർട്സ് വിത്ത് എച്ച് ടി പി എസ്, എച്ച് ടി ടി പി എസ് ആവാം, എച്ച് ടി ടി പി ആവാം. സോ ഇത് രണ്ടും ഹൈപ്പർ ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ ആണ്. സോ വിച്ച് മീൻസ് എച്ച് ടി ടി പി എസ് എന്ന് പറയുന്നത് സെക്യൂർ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ ആണ്, ആൻഡ് എച്ച് ടി പി എന്ന് പറയുന്നത് സെക്യൂർ അല്ലാത്ത മീൻസ് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ആണ്. ഓക്കെ, സോ നമുക്കിത് കണ്ടാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് ബ്രൗസറിൽ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു വെബ് പേജ് ലോഡ് ആവണം. വെബ് പേജ് ഇൻ ദ സെൻസ് നമ്മൾ ഈ സെർവറിൽ പോയതിന് ശേഷം, അതായത് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ള സെർവറിൽ നിന്ന് എന്താണോ സെർവർ സെൻഡ് ചെയ്യുന്നത് അത് ബ്രൗസർ എന്ത് ചെയ്യും, ഒരു വിഷ്വലി കുറച്ചൊരു അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് സെർവറിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ആണ്. ഓക്കെ, അതായത് ഗൂഗിൾ ഡോട്ട് കോമിൻ്റെ സെർവറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ആണ്. പക്ഷേ ഇത് കാണുമ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും, ബ്രൗസർ അതിനെ ഈ രീതിയിലേക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, സി എസ് എസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സ്റ്റൈൽ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഈ ഈ റെസ്പോൺസ് തന്നെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വായിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബ്രൗസർ നമുക്ക് ഈ രീതിയിലുള്ള ഒരു യു ഐ ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട യു ആർ ഐ സ്കീം എന്ന് പറയുന്നത് എച്ച് ടി പി എസ് ആണ്, ഒരു സാധാരണ ഒരു വെബ്സൈറ്റിൻ്റെ യു ആറിൽ. അതേപോലെ വേറൊരു യു ആർ ആണ് എഫ് ടി പി, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടെ പറയുകയാണെങ്കിൽ ഫയൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫയല്, ഏത് ഫയലാണെങ്കിലും ആവാം, സോ ഈ ഒരു ഫയല് ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ആക്കും. സോ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇവിടെ ഒന്നുകൂടെ ഇതിൻ്റെ യു ആർ എൽ സ്കീം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇത് ഫയൽ ട്രിപ്പിൾ സ്ലാഷ് അല്ലെങ്കിൽ ഫയൽ ഡബിൾ സ്ലാഷ് ആണ്, പിന്നെ അതിന് ഡബിൾ സ്ലാഷിന് ശേഷം വരുന്ന എന്താണോ അതാണ് നമ്മുടെ സിസ്റ്റത്തിലെ ഫയലിൻ്റെ പാത്ത്. ഓക്കെ, സോ ഫയൽ കോളൻ ഡബിൾ സ്ലാഷ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ യു ആർ എൽ സ്കീം. അത് ഇപ്പം ബ്രൗസറിനറിയാം ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള യു ആർ ഐ, ഈ യു ആർ ഐ സ്കീമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം കൊടുക്കുന്ന പാത്തിലുള്ള ഫയൽ ഇവിടെ റെൻഡർ ചെയ്യാണ് വേണ്ടത്. എച്ച് ടി ടി പി എസിന് ശേഷം ഉള്ള എന്താണോ പാത്ത് കൊടുക്കുന്നത് അവിടെ ആ സെർവറിൽ പോയിട്ട് എന്താണ് എച്ച് ടി എം എൽ പേജ് നമുക്ക് കിട്ടുന്നത് അത് ഇവിടെ റെൻഡർ ചെയ്യാണ് വേണ്ടതെന്നുള്ളത് ബ്രൗസറിനറിയാം. അതുപോലെ ഓരോ യു ആർ ഐ സ്കീമിനും ബ്രൗസർ ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ഓക്കെ, ഫയല് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ആർ ഐ സ്കീമിന് ബ്രൗസർ ആക്ട് ചെയ്യുന്നത് ജസ്റ്റ് ആ ലൊക്കേഷൻ പോകുന്നു, ഫയൽ എടുക്കുന്നു, ആൻഡ് അത് നമുക്ക് റെൻഡർ ചെയ്തിട്ട് കാണിച്ചു തരുന്നു. ഓക്കെ, അതാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു യു ആർ ഐ സ്കീംസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരെണ്ണമുള്ളത് മെയിൽ ടു എന്ന് പറയുന്നതാണ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിൽ ടു, പിന്നെ നമുക്ക് ഇവിടെ എന്ത് ഇമെയിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എക്സാമ്പിൾ സേ സം അറ്റ് ദ റേറ്റ് എക്സാമ്പിൾ ഡോട്ട് കോം, എന്തെങ്കിലും ഒരു യൂസറുടെ പേര് എന്തെങ്കിലും കൊടുക്കാം മെയിൽ ടു. പിന്നെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ബോഡി എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ബോഡി കൊടുക്കാം, ടൈറ്റിൽ കൊടുക്കാം. സോ അതുപോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പൺ എൻ്റർ അടിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൽ ക്ലയൻറ്റ് ഏതാണോ, അതായത് ജിമെയിൽ ആണ് ജിമെയിലിൻ്റെ ക്ലയൻറ്റ് ആണോ ഉള്ളതെങ്കിൽ അത് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെയിൽ ക്ലയൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും. സോ ഇതും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ് അത് ഓപ്പൺ ആക്കുന്നത്. അതായത് നമ്മൾ എന്താണോ യു ആർ ഐ സ്കീം കൊടുത്തത്, മെയിൽ ടു ആണ് നമ്മുടെ യു ആർ ഐ സ്കീം, മെയിൽ ടുവിന് ശേഷം എന്താണോ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്ന ആളുടെ മെയിൽ ഐ ഡി. അതിന് അതിനുശേഷം നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എങ്കിൽ സംവൺ അറ്റ് ദ റേറ്റ് എക്സാമ്പിൾ കൊടുക്കും. അതിൽ സബ്ജക്റ്റ് എന്താണുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ബോഡി എന്താണുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ക്ലയൻറ്റിൽ ആ മെയിൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒന്ന് കോൺഫിഗർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ അതൊരു പർട്ടിക്കുലർ യു ഐ ക്ലയൻറ്റ്. പിന്നെ ടെലിഫോൺ മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു ടെലിഫോണിൻ്റെ ഐക്കണൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൊബൈലിൽ നിന്ന്. അതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന യു ആർ ഐ സ്കീമിൻ്റെയാണ് നമ്മുടെ ടെൽ
കോൾ എന്ന് പറഞ്ഞിട്ട് എന്താണോ ഫോൺ നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫേസ് ടൈം ഓപ്പൺ ആയിട്ട് എനിക്ക് ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. തൽക്കാലം ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. പിന്നെ വേറെ പറഞ്ഞുള്ളത് എസ് എം എസ് കോളൻ സേ ഇപ്പോൾ ഒരു നമ്പർ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എസ് എം എസ് ക്ലയൻറ്റ് ഓപ്പൺ ആവും. എന്നിട്ട് അതിലേക്ക് എനിക്ക് സേ മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് യു ആർ ഐ സ്കീംസ്. സോ ഇത് എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെലിഫോണിൻ്റെ അയക്കണോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യു ആർ ഐ സ്കീം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ ഫോണിൽ നിന്ന് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മെയിൽ ടു ആണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൽ ക്ലയൻറ്റ് ഏതാണെന്നുള്ളത് വെച്ചിട്ട് അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെയിൽ ടു കൊടുത്തതിന് ശേഷം കൊറി പാരാമീറ്റർ ആയിട്ട് നമുക്ക് സബ്ജക്റ്റ് ഇക്വൽ ടു എന്താണോ അല്ലെങ്കിൽ ബോഡി ഇക്വൽ ടു എന്താണോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എസ് എം എസ് ഉണ്ട്. ജിയോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിനുശേഷം എന്ത് ചെയ്യാം, ജിയോ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, നമ്മുടെ മാപ്പിൽ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അത് കൂടാതെ നിങ്ങളിപ്പം ക്രോം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്രോം കോളൻ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് എന്നുള്ള പേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും ബ്രൗസറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു യു ആർ ഐ സ്കീമാണ്. ഓക്കെ, കൂൾ. സോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടേണ്ട വേറൊരു ഈ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു യു ആർ ഐ സ്കീം എന്ന് പറയുന്നത് ബുക്ക് മാർക്ക് ലെറ്റാണ്. സോ ബുക്ക് മാർക്ക് ലെറ്റ് എന്ന് പറയുന്നത് പൊതുവേ ബുക്ക് മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യണം, അത് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കണം, അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ബുക്ക് മാർക്ക് ദിസ് ടാബ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിട്ട് നമുക്ക് പേര് കൊടുക്കാം, ഏത് ഫോൾഡറാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പം ബുക്ക് മാർക്സ് ബാറിൽ അത് സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഗൂഗിൾ ഡോട്ട് കോം. ഇപ്പം ഞാൻ പുതിയ ടാബ് എടുത്തിട്ട് ഈ ബുക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇത് എല്ലാവർക്കും അറിയുന്ന സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, സോ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എടുക്കുക. ആൻഡ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള യു ആർ എൽ അല്ലേ, അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം, സേ എനിക്ക് പുതിയൊരു ബുക്ക് മാർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ് ക്ലിക്ക്, ബുക്ക് മാർക്ക് മാനേജർ എടുത്തു. സോ എനിക്ക് പുതിയൊരു ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ ബുക്ക് മാർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെയുള്ള യു ആർ ഐ സ്കീംസ് ഉണ്ട്. സോ അതിൽ ഞാൻ ടെലിഫോണാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഞാൻ കോൾ മൈ ഫ്രണ്ട് വാട്ടർ എന്താണ് പേര് എന്നുള്ളത് കൊടുക്കാം. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, ഈ കോൾ മൈ ഫ്രണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫേസ് ടൈം എടുത്താൽ മതി. എപ്പോഴും എനിക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം. ഇപ്പോൾ ഈ നമ്പർ റിമെമ്പർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതേപോലെ ഇമെയിൽ അയക്കണമെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതായത് ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സാധാരണ വെബ്സൈറ്റിൻ്റെ യു ആർ എസ് മാത്രമല്ല, നമ്മൾ ഈ കണ്ടിട്ടുള്ള യു ആർ ഐ സ്കീമിൽ ഏത് യു ആർ ഐ സ്കീമും വർക്കാവുന്ന ഏത് യു ആർ ഐ സ്കീമും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് നമുക്ക് ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് കസ്റ്റമായിട്ട് എങ്ങനെയാണ് ഒരു ബുക്ക് മാർക്കിലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ നമ്മൾ ഫയൽ കണ്ടു, എച്ച് ടി പി എസ് കണ്ടു. സോ അതേപോലെ ഒരു ഓപ്ഷനാണ് ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന യു ആർ ഐ സ്കീം. ഓക്കെ, സോ നമ്മൾ ജാവ സ്ക്രിപ്റ്റ് വെച്ച് എന്നുള്ള യു ആർ ഐ സ്കീം എങ്ങനെയുണ്ടാകുന്ന വെച്ചാൽ ഈ ജാവ സ്ക്രിപ്റ്റ് ആൻഡ് കോളൻ, പിന്നെ ഇവിടെ നമുക്ക് എന്തുവാണെങ്കിൽ നമ്മുടെ കോഡ് എഴുതാം. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ എന്തെങ്കിലും കോഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോഡ് എഴുതുക. ഓക്കെ, സോ ഇത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജാവ സ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം ആദ്യം. സോ ജാവ സ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുന്നു. സോ ഞാനിപ്പോൾ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് എഴുതുന്നത് വിചാരിക്കാം. സോ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ജാവ സ്ക്രിപ്റ്റിലൊരു ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ്, പിന്നെ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം, ആൻഡ് ഈ കേളി ബ്രേസിനുള്ളിലാണ് നമ്മുടെ ആക്ച്വൽ കോഡ്, എന്താണോ കോഡ് വേണ്ടത് അത് എഴുതുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് അല്ലെങ്കിൽ അലേർട്ട് സേ തൽക്കാലം നമ്മൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പപ്പിൽ ഇത് പ്രിൻറ്റ് ചെയ്തിട്ട് വരും, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്, ഇത് ജസ്റ്റ് ഡിക്ലർ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ, ഇത് എക്സിക്യൂട്ട് ആവില്ല. എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ്റെ പേര് വിളിക്കണം. ഓക്കെ, സോ ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതിന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്പെക്ട് എല്ലാം എടുക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. സോ
സോ ഇത് നമ്മുടെ കൺസോള് ഓപ്പൺ ആക്കി ഞാൻ എന്നിട്ട് ഇത് വിളിക്കുകയാണ്. പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പം ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഒന്നും കൂടെ ഞാൻ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ പിന്നെയും ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അലേർട്ട് വരും. അഗൈൻ എനിക്കൊന്നുകൂടി വിളിക്കാം അലേർട്ട്. മീൻസ് നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വിളിക്കുക. അതായത് ഫംഗ്ഷൻ, ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ഫംഗ്ഷൻ ഇത് ആണ് നമ്മുടെ ഫംഗ്ഷൻ കോളിങ്. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് മാർക്ക്ലെറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ, സിംഗിൾ ഫംഗ്ഷൻ എഴുതിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിപ്പം മൾട്ടിപ്പിൾ എക്സിക്യൂഷൻ യൂണിറ്റ്സ് പറ്റില്ല. അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷനും പിന്നെ കോള് അങ്ങനെയുള്ള രീതിയിൽ നടക്കില്ല. നമുക്ക് ഒറ്റൊരു ഫംഗ്ഷൻ കോളാണ് നടക്കുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അതായത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡിക്ലറേഷനും കോളിംഗ് ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയുന്നവർക്കറിയാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഫംഗ്ഷൻ അനോണിമസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഫംഗ്ഷന് പേര് ഇതുപോലെ കൊടുക്കണമെന്നില്ല, നമുക്ക് പേര് ഒഴിവാക്കാം. ഓക്കെ, പേര് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് പേര് ഡിലീറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് നമ്മൾ പേര് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു. ഇത് ഒരുമിച്ച് കൊടുക്കുമ്പം ഇത് കുറച്ചുകൂടെ കമ്പൈലർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാക്കറ്റും കൂടെ കൊടുക്കണം. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ഫംഗ്ഷൻ ഡിക്ലറേഷനും കോളിങ്ങും ഒരുമിച്ച് നടത്തുക. ഓക്കെ, സോ അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് അത് അപ്പം തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇൻസ്പെക്ട് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് സ്റ്റെപ്പ് ചെയ്ത കാര്യമാണ് നമ്മളിവിടെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തു. ഇനി എനിക്ക് എന്തെങ്കിലും മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിലോ, ഹലോ വേൾഡ് സേ 1 2 3 സംതിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ ഹലോ വേൾഡ് 1 2 3 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണോ കോഡ് കൊടുക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇനി നമുക്ക് ഒരു ബുക്ക് മാർക്കിലേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നേരെ ബുക്ക് മാർക്കിലേക്ക് പോവാ, ഇവിടെ വരിക, ആൻഡ് ആഡ് ന്യൂ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ പേരെന്ന് പറയുന്നത് പ്രിൻറ്റ് ഹലോ വേൾഡ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പ്രിൻറ്റ് ഹലോ വേൾഡ് യു ആർ എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ഒറ്റ സിംഗിൾ ലൈനിലാക്കാം. ഇത് സിംഗിൾ ലൈനായി, സിംഗിൾ ലൈനാക്കി. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു യു ആർ എസ് സ്കീം ഉണ്ട്. യു ആർ എസ് സ്കീം നമ്മൾ മെൻഷൻ ചെയ്യണം. യു ആർ എസ് സ്കീം എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ജാവാ സ്ക്രിപ്റ്റ് കോളൻ, പിന്നെ നമ്മുടെ ആക്ച്വലി ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള കോഡ് സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഇതെടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ മെൻഷൻ ചെയ്തു, സേവ് ചെയ്തു. ആൻഡ് ഇവിടെ പ്രിൻറ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് മാർക്കിലേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, സോ നമ്മൾ ആക്ച്വൽ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുതിയ ടാബിലോ സെറ്റിംഗ്സ് ടാബിലോ ഒന്നും വർക്ക് ആവില്ല, കാരണം അവിടെ നമ്മൾ ആക്ച്വലി ഇത് റെൻഡർ ചെയ്യുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എച്ച്ടിഎംഎൽ പേജ് ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വേറൊരു ടാബിൽ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വിളിച്ച് കോൾ മൈ ഫ്രണ്ട് എന്നുള്ള ബുക്ക് മാർക്കിലേറ്റ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമുക്ക് കസ്റ്റമായിട്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കസ്റ്റമായിട്ട് കോഡ് ചെയ്യാൻ വെച്ചാൽ ഒരു എക്സാമ്പിള് ഞാൻ പറയാം. സോ നമുക്ക് നമ്മളുടെ തീം, ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ന്യൂ മൾട്ടിപ്പിൾ ലൈൻസ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണോ കോഡ് എഴുതുന്നത് അതാണ് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, സോ ഞാൻ തൽക്കാലം നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബുക്ക് മാർക്കിലേറ്റ് ക്ലിക്ക് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ഡാർക്ക് തീമും വൈറ്റ് തീമും കൂടെ മാറി മാറി ലൈറ്റ് തീമും കൂടെ മാറി മാറി വരണമെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് പകരം നമുക്കൊരു നമ്മുടെ ഒരു കോഡ് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഞാനിപ്പം ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു കോഡ്. അതെന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് മോഡിൻ്റെ ഒരു സി എസ് എസ് ഉണ്ട്. സി എസ് എസ് ഇവിടെ ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡാർക്ക് മോഡിന് വേണ്ടിയിട്ടുള്ള എന്താണോ സി എസ് എസ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ ഡാർക്ക് മോഡ് സ്റ്റൈൽ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഐഡിയിലുള്ള ഒരു എലമെൻ്റ് ഉണ്ടോ നോക്കുന്നു. മിക്കവാറും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ജസ്റ്റ് ഒരു എലമെൻ്റ് ഒരു ഡിവ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഐഡിയിൽ ഒരു എലമെൻ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് അതിലേക്ക് നമുക്കൊരു നമ്മുടെ ഒരു സ്റ്റൈൽ ആഡ് ചെയ്യാണ്, അതായത് സി എസ് എസ് സ്റ്റൈൽ, ഡാർക്ക് മോഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് റിമൂവ് ചെയ്യുക, അതായത് നമ്മളെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണ് ഇത്. ഇതേപോലെയുള്ള കുറച്ചുകൂടെ എന്താണ് നിങ്ങളുടെ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രൈ ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹെഡിങ്ങിനും, മീൻസ് ഇനീഷ്യൽ ഫംഗ്ഷൻ കോളിനും എക്സിക്യൂഷൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്തു. ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ നമ്മൾ സിംഗിൾ ലൈനിലേക്ക് മാറ്റുന്നു. ഓക്കെ, സിംഗിൾ ലൈനിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട്
സിംഗിൾ ലൈനിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടെ ഞാൻ സിംഗിൾ ലൈനിലേക്ക് മാറ്റുകയാണ്. ആ ഇപ്പം ഇതെല്ലാം കൂടെ സിംഗിൾ ലൈനിലേക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇനി എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി ചെയ്തു, ഇത് കോപ്പി ചെയ്തു ആൻഡ് തിരിച്ചു വന്നു ആൻഡ് ബുക്ക് മാർക്കിലേക്ക് വന്നു. പ്രിൻ്റ് ഹെലോ വേൾഡ് ആയിട്ട് നിൽക്കട്ടെ. നമ്മുടെ പുതിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോഗിൾ തീം എന്നാണ്. ആൻഡ് എൻ്റെ കോഡ് അവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് ഇനി നമ്മുടെ പേജിലേക്ക് വന്നിട്ട്, ഗൂഗിളിലേക്ക് വന്നിട്ട് ടോഗിൾ തീം സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്താണ്, നമ്മുടെ ഡാർക്ക് തീമും ലൈറ്റ് തീമും കൂടെ മാറി മാറി വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതേ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തൊരു സംഭവം വേർഡ് ഇപ്പോൾ സംതിങ്, ഇപ്പോൾ ഇവിടെ ഞാൻ എന്തോ സംതിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്ന വേർഡ് അപ്പോൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് വരണം എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങളിപ്പോൾ ചാറ്റ് ജി പി ടി വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയോട് ബുക്ക് മാർക്കറ്റിൻ്റെ കുറച്ച് സജഷൻസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ്, സജഷൻസ് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചാറ്റ് ജി പി ടി തന്നെ കോഡ് ഷെയർ ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ആക്കുവാണെങ്കിൽ, സോ ചാറ്റ് ജി പി ടി സജസ്റ്റ് സം ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് വിത്ത് ബുക്ക് മാർക്ക്. സോ ഇതൊക്കെയാണ് ഐഡിയാസ്, ഇൻസ്റ്റൻറ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ. നമുക്കിപ്പോൾ ഒരു ഇംഗ്ലീഷിലേക്ക് എപ്പോഴും ഇപ്പോൾ ഉള്ള വേർഡ് അല്ലെങ്കിൽ പേജ് ഇപ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു അതിനായിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ എഴുതാം. സോ അതൊരു ഐഡിയ. അതുപോലെ വേറെ കുറേ ഐഡിയാസ് ഉണ്ട്, കോഡ് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഉണ്ട്, യു ആർ ഷോർട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തേന് ഉള്ള കോഡ് വയ്ക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഐഡിയക്കുള്ള കോഡ് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കിത് കോപ്പി ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം നമ്മളോട് ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, എന്നിട്ട് അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് തന്നെ കൊടുക്കാം. ബുക്ക് മാർക്കിലേക്ക് വന്നു, ആഡ് ന്യൂ ബുക്ക് മാർക്ക്, ട്രാൻസ്ലേറ്റ് കൊടുത്തു, സേഫ്. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് വന്ന് ക്ലിക്ക് ചെയ്യാണ്, ഇ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് അത് ഇത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇംഗ്ലീഷാണ് ഡിക്റ്റേറ്റ് ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ടു എം എൽ, മലയാളമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ്, ഞാൻ സംതിങ് എന്ന് പറഞ്ഞ് കൊടുത്തത് എന്തോ എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, ട്രൈ നോക്കുക, ഇൻട്രസ്റ്റിംഗ് ആണ്. കൂൾ, താങ്ക് യു.